ചില ആൾക്കാർ വസ്വാസം ഉണ്ടാക്കാറുണ്ട്, അതറിയാത്തതുകൊണ്ടാണ്. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളുടെ കുട്ടികളല്ലേ ഹസൻ എന്നവരും ഹുസൈൻ എന്നവരും. അപ്പോൾ തറവാട് എന്ന് പറഞ്ഞത് മകൻ്റെ വഴിയിലൂടെയല്ലേ വരിക, ആൺകുട്ടികളുടെ വഴിയിലൂടെയല്ലേ തറവാട് വരിക, തങ്ങളുടെ സിൽസില എന്ന് പറയുമ്പോൾ ആൺകുട്ടികളുടെ വരണ്ടേ, തങ്ങൾക്ക് മോളല്ലേ ഉണ്ടായിട്ടുള്ളൂ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പോൾ അതെങ്ങനെയാണ് തങ്ങളുടെ കുടുംബമാവുക? അങ്ങനെ ചില ജാഹിലിയങ്ങൾ എന്ത് ചെയ്യും? വസ്വാസിന് വേണ്ടി ചോദിക്കും. അതിനുള്ള മറുപടിയാണ് ഈ ഹദീസ്. വേറെയും റിവായത്തുകളുണ്ട്, പക്ഷേ ഈ സംഭവം ഹുസൈനും മിന്നി വഅന മിൻ ഹുസൈനിൻ അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈന ഹുസൈനുൻ സിബ്തും മിനൽ അസ്ബാത്ത്. ഹുസൈനും മിന്നി, ഹുസൈൻ എന്നവർ എന്നിൽപ്പെട്ടവരാണ്. വഅന മിൻ ഹുസൈനിൻ, ഞാൻ ഹുസൈൻ എന്നവരിൽപ്പെട്ടവരുമാണ്. മതിയല്ലോ, ഹുസൈൻ എന്നിൽപ്പെട്ടവരാണ്. അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈനൻ, ഹുസൈൻ എന്നവരെ സ്നേഹിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുക തന്നെ ചെയ്യും, റബ്ബ് സ്നേഹിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു ഹുസൈനുൻ സിബ്തും മിനൽ അസ്ബാത്ത്, ഹുസൈൻ എന്നവരെ സിബ്ത്താണ്. സിബ്ത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും വലതുൽ വലത്, ആൺകുട്ടി ആൺമക്കളുടെ മക്കൾക്കാണ് സിബ്ത്ത് എന്ന് പറയാം. പക്ഷേ ഹുസൈൻ എന്നവർ എൻ്റെ സിബ്ത്താണെന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ മകളാണെങ്കിൽ തന്നെയും എൻ്റെ മകളെ നിങ്ങളുടെ ഒരു മകളെപ്പോലെ കാണരുത്, എൻ്റെ നേരെ ചോരബന്ധം എൻ്റെ മകളിലൂടെ സിബുത്തായിട്ടാണ് ഹസൻ എന്നവരും ഹുസൈൻ എന്നവരും നിലനിൽക്കുന്നത് എന്ന് നബി തങ്ങൾ പഠിപ്പിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പ്രത്യേകത. ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ഇത് ബാധകമല്ല. വേറെയും തെളിവുകളുണ്ട് കേട്ടോ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഇത് വന്നതുകൊണ്ട് മാത്രം പറയാം. സിബുത്തും മിനൽ അസ്ബാത്ത്, അതുമാത്രമല്ല സിബുത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഖബീല എന്നർത്ഥമുണ്ട്. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിലൂടെയാണ് ഒരുപാട് മക്കളുണ്ടായത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽ ഉണ്ടായ പോലെ ആ തുടക്കകാലങ്ങളിൽ, പിന്നീട് പിറകോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് തലമുറകളായി വളർന്നു. പക്ഷേ ആദ്യകാലങ്ങളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയാണ് പെട്ടെന്ന് വളർന്നത്. ഹസൻ എന്നിവരുടേത് അങ്ങനെ വളർന്നിരുന്നില്ല. ഇപ്പോൾ ഈ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളവറുകൾ ഒരേ സമയം ഹസനിയുമാണ് ഹുസൈനിയുമാണ്. വാപ്പ ഹുസൈനിയും ഉമ്മ ഹസനിയും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅൻ അബൻ വജദ്ദൻ ശരീകൈനി ഖദ് ഇജ്തമഅ ശരീഫൈനി ഖദ് ഇജ്തമഅ അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅൻ അബൻ വഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ എന്ന് മഹാന്റെ സിൽസിലയെ സംബന്ധിച്ച് പറയും. അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅൻ, ഒരേ സമയം നിങ്ങൾ ഹുസൈനിയുമാണ് ഹസനിയുമാണ്. അബൻ വഉമ്മൻ, വാപ്പ ഹുസൈനിയും ഉമ്മ ഹസനിയും. ഷെരീഫൈൻ, രണ്ടാളും ഷെരീഫുമാരാണ്. പറഞ്ഞ തങ്ങന്മാരെന്ന് പറഞ്ഞ ഷെരീഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അബൻ വഉമ്മൻ ഷെരീഫൈനി ഖദിജ്ത മഅ, ഈ രണ്ട് സിൽസിലയും ഒരുമിച്ച് കിട്ടിയ മഹാനാണ് സയ്യിദാണ് മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളവറുകൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ എന്നവരെ ഈ ദുന്യാവിലെ പൂക്കളെന്നാണ് പറഞ്ഞത്. റൈഹാനത്തയ്യ,